السلام عليكم ورحمة الله، كيف حالكم يا طلابي؟ زين؟ الحمد لله. ماذا ندرس في الصف الماضي؟ എന്തൊക്കെ ആ മക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? നദുറുസു നഷീദ അൻ സിഞ്ചാബ്, മനോഹരമായ സിഞ്ചാബിനെ കുറിച്ചുള്ള ഹാദിഫിൻ്റെ നഷീദ നമ്മൾ പഠിച്ചു. ഹാദിഫും സിഞ്ചാബും നല്ല ചങ്ങാതിമാരായി തീർന്നു. അങ്ങനെ ഹാദിഫ് തൻ്റെ കൂട്ടുകാരനായ സിഞ്ചാബിനെ ഹാദിഫിൻ്റെ ബൈത്തിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ഹാദിഫും അവൻ്റെ അബും തമ്മിലുള്ള ഹിവാറ് നമ്മൾ പഠിച്ചു. അതുപോലെ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് കലിമാത്തി തഹദീബിയ, സംസാരത്തിൽ നമ്മൾ പറയുന്ന വാചകങ്ങൾ ഏതൊക്കെ എന്നും നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഹാദിഫും സിഞ്ചാബും അവരെല്ലാവരും അല്ലേ, ഹാദിഫിൻ്റെ അസ്തികാവുകളും എല്ലാവരും ഉള്ളത് ഹാദിഫിൻ്റെ ബൈത്തിലാണ്. അങ്ങനെ رجع سنجاب إلى بيتي وفي يديه جوافة لصغاره. അങ്ങനെ നമ്മുടെ ഹാദിഫിൻ്റെ വീട്ടിൽ, ഹാദിഫിൻ്റെ വീട്ടിൽ അവരിങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഫി ബൈത്തി ഹാദിഫ് ഹദീഖത്തുൻ വാസിയത്തുൻ, ഫി ബൈത്തി ഹാദിഫ് ഹദീഖ, ഫി ബൈത്തി ഹാദിഫ് ബുസ്താനുൻ. എന്താ ഹാദിഫിൻ്റെ വീട്ടിലുള്ളത്? എന്താ ഉള്ളത്? ബുസ്താനുൻ, ഒരു മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട്. മനസ്സിലായല്ലോ, ഹദീക ബുസ്താനുൻ എന്നൊക്കെ പറഞ്ഞാൽ ഗാർഡന്. ഹാദിഫിൻ്റെ ഫിബൈത്തി ഹാദിഫ് ഹദീക, ഹാദിഫിൻ്റെ വീട്ടിലൊരു ഗാർഡനുണ്ട്. അങ്ങനെ ആ ഗാർഡനിൽ എന്തൊക്കെയുണ്ട് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. 14-ാമത്തെ പേജിൽ എന്താ നമ്മുടെ പാഠത്തിൻ്റെ പേര്? അൽ അസ്ഹാറു വൽ ഫറാഷ. അസ്ഹാറല്ലേ. ഹൽ ഫി ബൈത്തിക്കും അസ്ഹാർ, നിങ്ങളുടെ വീട്ടിലുണ്ടോ അസ്ഹാറുണ്ടോ? ഹൽ ഫി ബൈത്തിക്കും ഹദീഖ, നിങ്ങളുടെ വീട്ടിലുണ്ടോ ഗാർഡൻ ഉണ്ടോ? ആ നറാ ഫിൽ ഹദീഖത്തി അസ്ഹാറുൻ മുതലവ്വിന, വ്യത്യസ്ത കളേഴ്സ് അല്ലേ, കളറുകളിലുള്ള ഫ്ലവേഴ്സ് ഹദീഖയിൽ ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലെ ഹദീഖയിൽ ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലെ അസ്ഹാറുണ്ടല്ലേ, നിങ്ങളുടെ വീട്ടിലെ ഹദീഖയുണ്ട്, ഹദീഖയിൽ അസ്ഹാറുണ്ട്. നറാ ഫിൽ അസ്ഹാരി ഫറാഷ, നറാ ഫിൽ ഹദീഖത്തി അസ്ഹാറുൻ വ ഫറാഷ, നമ്മുടെ ഗാർഡനിൽ നമ്മൾ കാണുന്നത് അസ്ഹാറുകൾ ഉണ്ടാവില്ലേ, ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും. ആ ഫ്ലവേഴ്സിൽ ആര് വരും? ആ ഫ്ലവേഴ്സിൽ, ആ അതിലെ തേൻ കുടിക്കാൻ വേണ്ടി ഫറാഷത്ത് വരും, പൂമ്പാറ്റകൾ വരും. അപ്പൊ നമ്മുടെ ഹെഡിങ്ങിന്റെ പേരെന്താ? അൽ അസ്ഹാറു വൽ ഫറാഷ, പൂക്കളും പൂമ്പാറ്റയും, പൂക്കളും പൂമ്പാറ്റയും എന്നതാണ് ഈ പാഠത്തിന്റെ പേര്. അങ്ങനെ ഹാദിഫിൻ്റെ വീട്ടിലെ ഹദീഖയിൽ നിന്നും നമ്മുടെ സിഞ്ചാബിന് എന്തോ കിട്ടി. മനസ്സിലായല്ലോ.
സിഞ്ചാബും അവന്റെ മക്കളും, അതാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. മാതാ, എന്താ സിഞ്ചാബിന്റെ കയ്യിലുള്ളത്? മാതാ മാതാ എന്താ ഉള്ളത്? ആ ജുവാഫ. മാതാ ജുവാഫ. ഏ, നിങ്ങൾക്ക് ഇഷ്ടാണോ ജുവാഫ? മമാന ജുവാഫ. ആ പേരക്ക അല്ലേ, പേരക്കാണ് ജുവാഫ എന്ന് പറയുന്നത്. ഹാദിഫിന്റെ വീട്ടിലെ ഹദീഖയിൽ നിന്നും സിഞ്ചാബിന് ഒരു ജുവാഫ കിട്ടി. ആ ജുവാഫയുമായി അവൻ അവന്റെ കുഞ്ഞുങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി. നോക്കൂ, റജ സിഞ്ചാബു ഇലാ ബൈതിഹി വഫി യദിഹി ജുവാഫതുൻ ലിസിയാരിഹി. തന്റെ കുഞ്ഞുങ്ങൾക്കുള്ള പേരക്കയുമായി സിഞ്ചാബ് അവന്റെ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ സിഞ്ചാബ് തന്റെ സിഹാറുകൾക്ക്, തന്റെ കുഞ്ഞുങ്ങൾക്ക് അവൻ കണ്ട കാഴ്ചയും അവൻ ഹാദിഫിന്റെ വീട്ടിൽ പോയ കിസ്സയും ഒക്കെ പറഞ്ഞു കൊടുത്തു. അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ നോക്കൂ. അൽ അസ്ഹാറു വൽ ഫറാഷ. സഹറത്ത് എന്നതിൻ്റെ, സഹറത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവർ, ഒരു പൂവ്. അതിൻ്റെ ജമ ബഹുവചനമാണ് അസ്ഹാർ, പൂക്കൾ. പൂക്കളും പൂമ്പാറ്റയും. നോക്കൂ, ഹുനാക ഹദീഖത്തുൻ വാസിയത്തുൻ. ഹുനാക്ക അല്ലെ, മക്കളോട് പറയാണ് ഉമ്മ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പേരക്കയുമായി വന്നപ്പോൾ ഉമ്മയോട് മക്കൾ ചോദിക്കുകയാണ് അല്ലേ, മീൻ ഐന ജുവാഫ, എവിടുന്നായി ജുവാഫാന്ന് ഈ സിഹാറുകൾ ചോദിച്ചു. അപ്പോ സിഹാറിനോട് സിഞ്ചാബ് പറയാണ് ഹുനാക്ക, ഹുനാക്ക അവിടെ. ഹദീഖത്തുൻ വാസിയത്തുൻ, ഹദീഖത്തുൻ ഒരു ഗാർഡൻ ഉണ്ട്. വാസിയത്തുൻ വിശാലമായി കിടക്കുന്ന ഒരു പൂന്തോട്ടം അവിടെയുണ്ട്. ഹാദിഫിന്റെ വീട്ടിലൊരു വിശാലമായ ഒരു പൂന്തോട്ടമുണ്ട്. ഫീഹ, അതിലുണ്ട്, ആ ഹദീഖയിൽ ഉണ്ട്. അഷ്ജാറുൻ കബീറ, അഷ്ജാറുൻ ഷജറത്തുൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ മാമാന ഷജറ. ആ ട്രീ അല്ലേ, മരം. അഷ്ജാറുൻ മരങ്ങൾ, ഒരുപാട് മരങ്ങളുണ്ട് അല്ലേ. കബീറത്തുൻ, കബീറ എന്ന് പറഞ്ഞാല് ആ ബിഗ് അല്ലേ, വലിയ. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? സ്വഗീറ എന്നാ പറയല്. സ്മോൾ എന്നതിന് സ്വഗീറ. അവിടെ എങ്ങനെയാ, സ്വഗീറയാണോ ചെറുതാണോ? അല്ല, കബീറത്തുൻ വലിയ മരങ്ങൾ ആ ഹദീഖയിലുണ്ട്. എന്ന് പറഞ്ഞ ഫ്രൂട്ട്, ഫലങ്ങൾ. അസ്മാറുഹ, ആ ഷജറകളിൽ അസ്മാറുണ്ട്, പഴങ്ങളുണ്ട്. ലദീദ, ലദീദ എന്ന് പറഞ്ഞാൽ നല്ല മധുരമാർന്ന, നല്ല സ്വീറ്റായ നല്ല ഫ്രൂട്ട്സുകളും ആ ഷജറയിൽ ഉണ്ട്. ഫീഹ, ആ ഹദീഖയിലുണ്ട്. ജുവാഫത്തുൻ, ഫീഹ ആ മരങ്ങളിലുണ്ട്. ജുവാഫത്തുൻ അവിടെ ഒരു ജുവാഫയുടെ മരമുണ്ട്. ഷജറത്തുൻ ജുവാഫയുണ്ട്, ഒരു പേരക്ക മരമുണ്ട് അല്ലേ. ഞാളിജത്തുൻ പഴുത്ത പേരക്കയുള്ള ഒരു ഷജറയും ആ ഹദീഖയിൽ ഉണ്ട്. മനസ്സിലായല്ലോ ഒന്നാമത്തെ പാരഗ്രാഫ്. ഇനി നോക്കൂ, വഫിൽ ഹദീഖത്തി, വഫിൽ ഹദീഖത്തി എന്തൊക്കെ ഉണ്ട്? വഫിൽ ഹദീഖത്തി, ആ ഹദീഖയിലുണ്ട്, ആ പൂന്തോട്ടത്തിൽ ഉണ്ട്. അഖ്റാസുൻ, അഖ്റാസ് എന്ന് പറഞ്ഞാൽ ഓർസ് അല്ലേ, ഓർസ് എന്ന് പറഞ്ഞാൽ ഒരു ചെടി. അഖ്റാസുൻ ഒരുപാട് ചെടികളുണ്ട് അല്ലേ. കസീറത്തുൻ ധാരാളം ചെടികളുണ്ട് അല്ലേ, ചെറിയ വലിയ മരങ്ങളുണ്ട്. ആ മരങ്ങളിൽ
ഫലങ്ങളുണ്ട്. ആ ഫലങ്ങളിൽ നല്ല മധുരമാർന്ന ഫലങ്ങളാണ് അല്ലേ. അതില് പേരക്കയുമുണ്ട് അല്ലേ, ജുവാഫയുമുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ വലിയ മരങ്ങൾ മാത്രമല്ല, ചെറിയ ചെറിയ കാണാൻ നല്ല ഭംഗിയുള്ള അഹ്റാസുകളുമുണ്ട്, ചെടികളുമുണ്ട് അല്ലേ, ധാരാളം ചെടികളുമുണ്ട്. അസഹാറുവാ, ആ ചെടികൾ മാത്രമല്ല, ആ ചെടികളിൽ സഹറത്തുണ്ട് അല്ലേ. സഹറത്ത് എന്ന് പറഞ്ഞാല് ഫ്ലവർ, അതിൻ്റെ ജം ആണ് അസഹാറുഹ. അതിലൊരുപാട് അസഹാറുകളുണ്ട്, പൂക്കളുണ്ട്. ജമീലത്തുൻ, കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളായ നല്ല മനോഹരമായ ചെടികളും ആ ചെടികളിൽ പൂക്കളും ഉണ്ട്. ഔറാഖുഹ, ഔറാഖുഹ എന്ന് പറഞ്ഞാൽ വറക്ക് അല്ലേ. വറക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ലീഫ്. ഒരു ലീഫിനാണ് വറക്ക് എന്ന് പറയാം. ഔറാഖുഹ, ഇനി ആ ചെടികളിലെ ഇലകൾ, അതിലെ ഇലകൾ. റായിഅത്തുൻ, നല്ല സുന്ദരമായ അല്ലെ, വ്യത്യസ്ത രീതിയിലാണ് ഓരോ ചെടികളും ഓരോ പൂക്കളും. അപ്പൊ നല്ല ഭംഗിയുള്ള പൂക്കളും ഇലകളും ഉള്ള ചെടികൾ നമ്മുടെ ഹാദിഫിന്റെ ഹദീഖയിൽ ഉണ്ട്. മാത്രമല്ല നല്ല പൂക്കളുണ്ട് അല്ലെ, നല്ല പൂക്കളുള്ള ഗാർഡനിൽ ആര് വരും, ആര് വരും, ഫറാഷത്ത് വരും അല്ലേ. നിങ്ങൾ ഫറാഷത്തിനെ കണ്ടിട്ടില്ലേ, അൽ ഫറാഷ അല്ലേ, പൂമ്പാറ്റ. തീറു, തോറ എന്ന് പറഞ്ഞാൽ പറന്നു. തീറു, അതങ്ങ് പറക്കും. മിൻസഹറ, ഒരു പൂവിൽ നിന്നും. ഇലാ സഹറ, മറ്റൊരു പൂവിലേക്ക്. അപ്പോൾ ഒരു പൂവിൽ നിന്നും വേറൊരു പൂവിലേക്ക് പാറിക്കളിക്കുന്ന ഫറാഷത്തുകളും ആരുടെ പൂന്തോട്ടത്തിലുണ്ട്, ഹാദിഫിന്റെ ഹദീഖയിൽ ഉണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ നന്നായി ഈ പാഠഭാഗം വായിക്കണം, അർത്ഥം വെച്ച് തന്നെ നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോ എല്ലാവരും നന്നായി അർത്ഥം വെച്ച് തന്നെ പാഠം വായിക്കുക, അർത്ഥങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയെടുക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ പാഠം, പാഠഭാഗം നല്ല വൃത്തിയിൽ ഒരു പ്രാവശ്യം നോട്ട് ബുക്കിൽ എഴുതിയെടുക്കുക, അതുപോലെ അതിൻ്റെ അർത്ഥങ്ങളും എഴുതിയെടുക്കുക. നന്നായി പാഠഭാഗം വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹാദിഫിൻ്റെ ഹദീഖയിൽ വേറെ എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും.